സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഫൈലം കോർഡേറ്റയുടെ മൂന്ന് സബ് ഫൈലങ്ങളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള സബ് ഫൈലമായിരുന്നു വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രൽ കോളമുള്ള ആനിമൽസൊക്കെയാണ് ഈ സബ് ഫൈലത്തിൽ വരുന്നത്. ആ സബ് ഫൈലത്തിനെ തന്നെ ഒരു ഫൈലത്തിൻ്റെ തൊട്ട് താഴെയുള്ള കാറ്റഗറി ഏതാണെന്ന് നമുക്കറിയാം. ടാക്സോണമി കാറ്റഗറീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ക്ലാസ്സാണ്. അപ്പോൾ ഈ വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ, ആ ഒരു സബ് ഫൈലത്തെ വീണ്ടും പല ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് ഡിഫറെൻറ്റ് ഫൈലങ്ങളായിരുന്നെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർട്ടിബ്രേറ്റ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ചിട്ടാണ്. ഓരോ ക്ലാസ്സിലും വരുന്ന ആനിമൽസ് ഏതൊക്കെയാണ്, അവരുടെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ വെർട്ടിബ്രേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ക്ലാസ്സാണ് ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റ. പെട്ടെന്ന് കാണുമ്പോൾ ഫിഷ് പോലെ തോന്നും, എപ്പിയറൻസ് അങ്ങനെ തന്നെയാണ്, വെള്ളത്തിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ പറയുന്ന കണ്ടിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഫിഷ് അല്ല, അതിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇവരുടെ ബോഡിക്ക്. അപ്പോൾ ക്ലാസ് സൈക്ലോസ്റ്റോമാറ്റ എന്നിവർക്ക് പേര് വരാനുള്ള കാരണം ഇവരുടെ മൗത്ത് ഒരു പ്രത്യേക ടൈപ്പാണ്. ജസ്റ്റ് ഒരു സർക്കുലർ ഓപ്പണിങ് മാത്രമേ ഇവരുടെ മൗത്തിനുള്ളൂ. ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം. ഇതാണ് സൈക്ലോസ്റ്റോമാറ്റയിൽ വരുന്ന ഒരു എക്സാമ്പിള്. ഒരു ഓർഗാനിസമാണ് ഈ തന്നിരിക്കുന്നത്. അതിൻ്റെ മൗത്ത് നോക്കിയാൽ അറിയാം, സാധാരണ മീനുകളുടെ മൗത്തിൽ അപ്പർ ലിപ്പ് ലോവർ ലിപ്പ്, അതായത് ഇത് അപ്പർ ജോ ഇത് ലോവർ ജോ, മൗത്തിൻ്റെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ ഒരു പാർട്ടീഷൻ കാണാം. ഇവിടെ അങ്ങനെ അപ്പർ ജോയും ലോവർ ജോയും ഒന്നുമില്ല. മൗത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സർക്കുലർ ഓപ്പണിംഗ് ആണ്. അപ്പോൾ സൈക്ലോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സർക്കുലർ എന്നാണ്. സർക്കുലർ മൗത്താണ് ഇവർക്കുള്ളത്. ആ മൗത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് സൈക്ലോസ്റ്റോമാറ്റ എന്നുള്ള പേര് ഇവർക്ക് വന്നിട്ടുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇവർ വലിയ മീനുകളുടെ, കടലിലാണ് ഇവർ ജീവിക്കുന്നത്, കടലിലെ വലിയ മീനുകളുടെ പുറത്ത്, അവരുടെ ബോഡിയുടെ പുറത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വളരുന്ന എക്ടോ പാരസൈറ്റ്സാണ്. ഇത് ഹോസ്റ്റ്, വലിയ ഫിഷസാണ് ഹോസ്റ്റായിട്ട് വരിക. അവരുടെ ബോഡിയുടെ പുറത്ത് ഈ സർക്കുലർ മൗത്ത് ഉപയോഗിച്ച് ഇവിടെ പറ്റി പിടിച്ച് വളരുന്ന ആൾക്കാരാണ് എക്ടോ പാരസൈറ്റ്. ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയുടെ പുറത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് അവരെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്ന, അവരുടെ ബോഡിയിൽ നിന്ന് ന്യൂട്രിയൻസൊക്കെ ഡിറൈവ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് എക്ടോ പാരസൈറ്റ്സ്. അപ്പോൾ സൈക്ലോസ്റ്റോമാറ്റയിൽ വരുന്ന ചില ഫിഷസ് ഇതുപോലെ എക്ടോ പാരസൈറ്റാണ്. ഇനി ഇവരുടെ ബോഡിയിൽ 6 മുതൽ 5 pair വരെ ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. ഗിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വളരുന്ന ജീവികൾക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനാണ്. അപ്പോൾ ആ ഗിൽസിൽ, ഗിൽസിലേക്ക് വെള്ളം കയറണം. വെള്ളത്തിലാണല്ലോ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉള്ളത്, അതാണ് ഇവർ കൺസ്യൂം ചെയ്യുന്നത് റെസ്പിറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളം കയറി വരാനായിട്ടുള്ള ഓപ്പണിങ്സ്, അതാണ് ഈ ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത്. സ്ലിറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വിടവുകൾ. ഈ ഓപ്പണിങ്സിലൂടെ ഇത് 6 മുതൽ 15 pair വരെ ഗിൽ സ്ലിറ്റ്സ് ഉണ്ടായിരിക്കും. അതിലൂടെയാണ് വെള്ളം ഗിൽസിലേക്ക് കയറുന്നത്. അങ്ങനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതും. ഇലോങ്ങേറ്റഡ് ബോഡിയാണ്, ദ ഹാവ് ആൻ ഇലോങ്ങേറ്റഡ് ബോഡി. സാധാരണ മീനുകളേക്കാൾ കുറച്ചും കൂടെ നീണ്ട ഒരു ബോഡി സ്ട്രക്ചറാണ് അവർക്കുള്ളത്. ഇനി മീനുകളിൽ നിന്നുള്ള രണ്ട് ഡിഫറൻസുകളാണ് ഈ പറയുന്നത്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഫിഷസിനെ ബോഡിയിൽ നിറച്ച് സ്കെയിലുകൾ കാണും. നമ്മൾ ചെതുമ്പൽ എന്നൊക്കെ പറയില്ലേ മീനിൻ്റെ പുറത്ത് കാണുന്നത്, ഇങ്ങനെ സ്കെയിലുകൾ ഇവരുടെ ബോഡിയിൽ ഉണ്ടാവില്ല. ഡിവോയിഡ് ഓഫ് സ്കെയിൽ എന്ന് വെച്ചാൽ സ്കെയിൽസ് ഇല്ല. സാധാരണ ഫിഷിൻ്റെ ഫിൻസൊക്കെ ഈ സ്ട്രക്ചേഴ്സാണ് ഫിൻസ് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ള മീനുകൾക്കൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഇതുപോലെ ഒരു ഫിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലും ഈ രണ്ട് ലാറ്ററൽ സൈഡിലായിട്ടാണ് ഫിൻസ്, പെയർഡായിരിക്കും. അത് പൊതുവെ ഫിഷസ് അങ്ങനെയാണ്. പക്ഷേ ഈ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് പെയർഡ് ഫിൻസ് ഇല്ല, ആബ്സെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, അപ്പോൾ പെയർഡ് ഫിൻസ് ആബ്സെൻ്റ് ആണ്. ബോഡിയിലാണെങ്കിൽ സ്കെയിൽസും ഇല്ല. ഇത് രണ്ടും ഫിഷിൽ നിന്നുള്ള ഡിഫറൻസുകളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവരുടെ സ്കെൽട്ടൽ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ബോൺ എന്ന് പറയുന്ന ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ക്രാനിയവും വെർട്ടിബ്രൽ കോളം, ക്രാനിയം എന്ന് പറഞ്ഞാൽ തലയോട്ടി, ബ്രെയിനിൻ്റെ ഭാഗത്ത് കാണുന്നത്, പിന്നെ വെർട്ടിബ്രൽ കോളം, ഈ രണ്ട് സംഭവങ്ങളും, വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ നട്ടല്ലേ, ഇത് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത് കാർട്ടിലേജ് എന്ന് പറയുന്നൊരു ടിഷ്യൂ കൊണ്ടാണ്. കാർട്ടിലേജിനസ് ആണ്. സർക്കുലേഷൻ ക്ലോസ്ഡ് ടൈപ്പാണ്. എന്ന് വെച്ചാൽ എന്താണ്, ബ്ലഡ് ഒഴുകാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്, അതാണ് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേഷൻ. ഇനി ഇവരൊരു പ്രത്യേകതയാണ്, നമ്മൾ ബേർഡ്സിൽ മൈഗ്രേഷനൊക്കെ കേട്ടിട്ടുണ്ട്, ദേശാടനം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക ഒരു പർട്ടിക്കുലർ സീസൺ വരുമ്പോൾ. അതുപോലൊരു സംഭവം ഇവർക്കും ഉണ്ട്. സ്പാനിങ്ങിന് വേണ്ടിയിട്ട്, ഇവർ സാധാരണ കടലിലാണ് ജീവിക്കുന്നത്,
കടലിൽ നിന്ന് അവർ ഫ്രഷ് വാട്ടറിലേക്ക് പോവും. സ്പാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുട്ടയിടുന്നതിനെയാണ് സ്പാനിങ് എന്ന് പറയുന്നത്. ആ സമയമാകുമ്പോൾ ഇവരെങ്ങോട്ടും മൂവ് ചെയ്യും, പാരൻസ് ഫ്രഷ് വാട്ടറിലേക്ക് പോവും, മൈഗ്രേറ്റ് ചെയ്യും ഫ്രം മറൈൻ വാട്ടർ ടു ഫ്രഷ് വാട്ടർ. സ്പാനിങ്, അതായത് കടലിൽ ഒരടിയിൽ മുട്ടയിട്ടു, ആ മുട്ടയിട്ടുള്ള സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാരൻസ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചത്തുപോകും. ആ മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്നത് ലാർവകളാണ്. ആ ലാർവയുടെ പേരാണ് എമ്മോസീറ്റസ് ലാർവ. ആ ലാർവകൾ ഫ്രഷ് വാട്ടറിൽ തന്നെയാണ് കുറച്ച് നാൾ ജീവിക്കുക. അവിടെയാണ് കുറച്ച് നാൾ വളരുന്നത്. അത് പിന്നീട് മെറ്റമോർഫോസിസ് കഴിഞ്ഞിട്ട്, മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർവ അഡൾട്ടായിട്ട് മാറുന്ന മെക്കാനിസമാണ് മെറ്റമോർഫോസിസ്. ട്രാൻസ്ഫർമേഷൻ ഓഫ് ലാർവൽ ട്രാൻസ്ഫർമേഷൻ ഫ്രം ലാർവൽ ഫോം ടു അഡൾട്ട്. അപ്പോൾ ലാർവൽ സ്റ്റേജ് ഫ്രഷ് വാട്ടറിലാണ്. മുട്ടയിട്ടത് ഫ്രഷ് വാട്ടറിലായിരുന്നു, പാരൻസ് ചത്തുപോയി. ആ കുഞ്ഞുങ്ങൾ ലാർവൽ സ്റ്റേജിൽ വളരുന്നത്, ലാർവൽ സ്റ്റേജിൽ മെറ്റമോർഫോസിസ് നടന്നിട്ട് പിന്നെ അവർ അഡൾട്ടായിട്ട് മാറുന്നു. അപ്പോൾ മെറ്റമോർഫോസിന് ശേഷം അവർ ഫ്രഷ് വാട്ടറിൽ നിന്ന് തിരിച്ചെങ്ങോട്ട് പോകുന്നു, അവരുടെ പാരൻസ് ജീവിച്ചിരുന്ന ആ ഓഷ്യനിലേക്ക് അവർ തിരിച്ചു പോകുന്നു. ഒരു പ്രത്യേക ടൈപ്പ് മൈഗ്രേഷനാണ്. പാരൻസാണ് ആദ്യം ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത് സ്പാനിങ്ങിന് ശേഷം. പിന്നെ കുഞ്ഞുങ്ങൾ, ഇവർ ചത്തുപോയി പാരൻസ്, കുഞ്ഞുങ്ങൾ നേരെ മൈഗ്രേറ്റ് ചെയ്തിട്ട്, കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർവൽ സ്റ്റേജസ്, അത് മെറ്റമോർഫോസിസ് നടന്ന് അതിന് ശേഷം ഓഷ്യനിലേക്ക് തിരിച്ചു പോകുന്നു. എക്സാമ്പിൾസ് നോക്കാം. അത്രയധികം മെമ്പേഴ്സൊന്നും ഈ ഗ്രൂപ്പിനകത്തില്ല. പെട്രോമൈസൻ, ടെക്സ്റ്റിലെ ഡയഗ്രാണിത്, അതിൻ്റെ ഒറിജിനൽ വ്യൂ ആണ് തന്നിരിക്കുന്ന മുകളിൽ. പെട്രോമൈസിൻ്റെ കോമൺ നെയിമാണ് ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത്. രണ്ട് പേരും പഠിക്കുക. ലാംപ് റേ, മിക്സിൻ ഓർ ഹാഗ് ഫിഷ്, അതിൻ്റെ ഒറിജിനൽ പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. ഇതാ പറഞ്ഞ, നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സും എക്സാമ്പിൾസൊക്കെ വീണ്ടും പറഞ്ഞിരിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സാണ് ശരിക്കുള്ള ഫിഷസ് വരുന്ന രണ്ട് ക്ലാസ്സുകളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. സൂപ്പർ ക്ലാസ് പിസസിൽ രണ്ട് ക്ലാസ്സാണ് വരുന്നത്. ഇത് രണ്ടും ഫിഷസ് ഉൾപ്പെടുന്ന ക്ലാസ്സുകളാണ്. ക്ലാസ് കോൺട്രിക്തൈസും ഉണ്ട്, ഓസ്റ്റിക്തൈസും ഉണ്ട്. നമ്മളാദ്യം ക്ലാസ് കോൺട്രിക്തൈസ് ആണ് പഠിക്കുന്നത്. ഈ ഫിഗറിൽ തന്നിരിക്കുന്ന ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഫിഷ് ഏതാണെന്ന് നമുക്കറിയാം, ഷാർക്ക്. അപ്പോൾ ഷാർക്കുകൾ ഉൾപ്പെടുന്ന, അതുപോലെ കുറച്ച് ടൈപ്പ് ഫിഷസ് ഉൾപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ് കോൺട്രിക്തൈസ്. ഇവർ മറൈൻ ആനിമൽസാണ്, അതായത് ഇവർ പൂർണ്ണമായിട്ടും കടലിലാണ് ഈ ക്ലാസ്സിലുള്ള ആൾക്കാരൊക്കെ കാണുന്നത്. മീനിൻ്റെ ഷേപ്പ് നമുക്കറിയാം, രണ്ടറ്റം വീതി കുറവും നടുഭാഗം വീതി കൂടിയതുമാണ്. സ്ട്രീം ലൈൻഡ് ബോഡി എന്നാണ് ഷേപ്പിനെ പറയുന്നത്. വെള്ളത്തിൽ സ്പീഡിൽ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഷേപ്പാണ്. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ദേ ആർ കാർട്ടിലേജിനസ്. ദേ ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ. കാർട്ടിലേജ് എന്ന് പറയുന്നൊരു ടിഷ്യൂ കൊണ്ടാണ് ഇവരുടെ സ്കെലിറ്റൽ മെറ്റീരിയൽ. ഇവരുടെ സ്കെലിറ്റൽ മെറ്റീരിയലാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് എല്ലല്ല, എല്ലിന് പകരം കാർട്ടിലേജ് എന്ന് പറയുന്നൊരു ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ദേ ആർ കോൾഡ് ആസ് കാർട്ടിലേജിനസ് ഫിഷസ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ കോൺട്രിക്തൈസ് എന്നുള്ള പേരിന് പകരം കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതാനോ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ തെറ്റിക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ എൻഡോസ്കെൽട്ടൺ ആയതുകൊണ്ട് ദർ ഓൾസോ നോൺ ആസ് കാർട്ടിലേജിനസ് ഫിഷസ്. ഇവരുടെ മൗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഷാർക്കിൻ്റെ പടമൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മൗത്ത് കുറച്ച് അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ്, വെൻട്രലി ലൊക്കേറ്റഡ് ആണ്. കുറച്ച് അടിഭാഗത്തേക്ക് ഇറങ്ങിയിട്ടാണ്, ഹെഡ് റീജിയനിൽ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണ് മൗത്ത് ഇരിക്കുന്നത്. ഇപ്പോൾ ഷാർക്കിൻ്റെ പടം തന്നിരിക്കുന്നത് മൗത്ത് കുറച്ച് ഈ അറ്റത്തല്ല, കുറച്ച് അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ്. നോട്ടോപോഡ് അവരുടെ ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ കംപ്ലീറ്റ് ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരു പെർസിസ്റ്റ് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ് നോട്ടോഗോഡ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഗിൽ സ്ലിറ്റ്സിനെ കവർ ചെയ്തിട്ട് ഓപ്പർകുലം അല്ലെങ്കിൽ ഗിൽ കവറിങ് ഇല്ല. ഇവരുടെ ഗിൽ സ്ലിറ്റ്സിനെ കവർ ചെയ്യാനായിട്ട് ഓപ്പർകുലം ഇല്ല. ഇവരുടെ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ മീനിൻ്റെ പുറത്ത് കാണുന്ന ചെതുമ്പലുകൾ, അത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള അത്രയ്ക്ക് വലുതല്ല, ഭയങ്കര മൈന്യൂട്ടാണ്. അപ്പോൾ ഷാർക്കിൻ്റെയൊക്കെ ബോഡി കാണുമ്പോൾ അങ്ങനത്തെ സ്കെയിൽസ് ഒന്നും നമുക്ക് ഫീൽ കാണാൻ കാഴ്ചയിലൊന്നും തന്നെ കാണാനില്ല, കാരണം അത്രയും മൈന്യൂട്ടായിട്ടുള്ള
ചെറിയ ചെറിയ സ്കെയിൽസ് ആണ് അവരുടെ ബോഡിയിലുള്ളത്. അതിനെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. സ്കെയിൽസ് ഉണ്ട്, കാണുമ്പോൾ അത് ഫീൽ ചെയ്യില്ല എന്ന് മാത്രം. ഈ ടൈപ്പ് സ്കെയിൽസിനെ പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്നാണ് പറയുക. ആ പേര് പഠിക്കണം. അപ്പോൾ ഗിൽസിലെ ഗിൽ കവറിങ് ഇല്ല, ഗിൽ സ്ലിറ്റ്സിലെ കവറിങ് ഇല്ല, ഓപ്പർക്കുല ഇല്ല. പിന്നെ അടുത്തൊരു പ്രത്യേകത, സ്കെയിൽസ് ഭയങ്കര മൈന്യൂട്ടാണ്. പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സ്കെയിൽസിൻ്റെ പേര് പഠിക്കണം. ഇവരുടെ ടീത്ത് പ്ലാക്കോയിഡ് സ്കെയിലിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡാണ്. ഇവർ സ്ട്രോങ് പ്രെഡേറ്റേഴ്സാണ്, ഭയങ്കര പവർഫുൾ ജോസാണ് ഇവർക്കുള്ളത്. കടലിലെ ചെറിയ മീനുകളൊക്കെയാണ് ഇവർ ആഹാരമാക്കുന്നത്. സ്ട്രോങ് പ്രെഡേറ്റേഴ്സാണ്. അപ്പോൾ ഈ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആയിട്ടുള്ള ഷാർപ്പ് എൻഡുള്ള ടീത്ത് ഉള്ളതുകൊണ്ട് ഈ ചെറിയ ഫിഷസിനെ അല്ലെങ്കിൽ ഇവർ എന്താണ് ഫുഡായിട്ട് കഴിക്കുന്നത് അതിനെയൊക്കെ എളുപ്പത്തിൽ വളരെ ഷാർപ്പായിട്ട് ഇവർക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. വളരെ സ്ട്രോങ് ടീത്തുകളാണ്, ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡാണ്, പ്ലാക്കോയിഡ് സ്കെയിലിൻ്റെ മോഡിഫിക്കേഷനാണ്. ഇനി പ്രത്യേകത, എയർ സ്റ്റോർ ചെയ്യാനുള്ള എയർ ബ്ലാഡർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവരുടെ ബോഡിയിലില്ല. അപ്പോൾ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ അവർ സിങ്ക് ചെയ്യാനായിട്ട്, സിങ്ക് ചെയ്യാൻ വെച്ചാൽ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എയർ ബ്ലാഡറിൻ്റെ ആബ്സെൻസ് കൊണ്ട് അവർക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിൽ അങ്ങനെ കുറേ നേരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിപ്പോവാതിരിക്കാനായിട്ട് അവരെന്ത് ചെയ്യും, കോൺസ്റ്റൻ്റായിട്ട് സ്വിം ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ്ലി അവർക്ക് സ്വിം ചെയ്തുകൊണ്ടിരിക്കണം. ഹാർട്ട് രണ്ട് ചേമ്പറുള്ള ഹാർട്ടാണ്, രണ്ടറകളാണ് അവരുടെ ഹാർട്ടിനുള്ളത്. ഒന്നിൻ്റെ പേര് ഓറിക്കിൾ എന്നും മറ്റേൻ്റെ പേര് വെൻട്രിക്കിൾ എന്നും. അതിൻ്റെ ഒരു ഫിഗറാണ് അവിടെ തന്നിരിക്കുന്നത്. ഇതാണ് അവരുടെ രണ്ട് ചേമ്പറേ ഉള്ളൂ, ഇതാണ് അവരുടെ ഹാർട്ട്. ഇനി ഈ ഗ്രൂപ്പിൽ വരുന്ന ചില ആൾക്കാരെ പരിചയപ്പെടാം. അവർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ചെറിയ തോതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള ചില ഫിഷസ് ഉണ്ട്. ഈ ഗ്രൂപ്പിൽ വരുന്ന ചില ഫിഷസ് ഈ ടൈപ്പാണ്. ടോർപിഡോ ഒക്കെ എക്സാമ്പിളാണ്. ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ട്, അതായത് എനിമീസിനെ അറ്റാക്ക് ചെയ്യാനായിട്ടും ഇരപിടിക്കാനൊക്കെ ആയിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ട് അവരുടെ ബോഡിയിൽ. പോയിസൺ, ഒരു വിഷം പോയിസൺ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ, പോയിസണസ് സ്റ്റിങ്. സ്റ്റിങ് വെച്ചാൽ ഭയങ്കര ഷാർപ്പ് എൻഡുള്ള, അങ്ങനെ കുത്താനായിട്ട് ശത്രുക്കളെ എനിമീസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പോയിസൺ നിറച്ചിട്ടുള്ള സ്റ്റിങ്ങുകളുണ്ട്. പോയിസണസ് സ്റ്റിങ്ങുകളുള്ള ആൾക്കാർ ഈ ക്ലാസ്സിലുണ്ട്. അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ് ഈ ഇലക്ട്രിക് ഓർഗൻസും പോയിസൺ സ്റ്റിങ്ങും, കുത്താനായിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ട്രൈഗൺ പോയിസണസ് സ്റ്റിങ്ങുള്ള ഒരാളുടെ എക്സാമ്പിളാണ്. ഇലക്ട്രിക് ഓർഗൻസ് ഉള്ളതിന് എക്സാമ്പിൾ ടോർപിഡോ. നമ്മൾ തിരണ്ടികൾ എന്നൊക്കെ പറയും ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ. ഇനി ഇവരെ പൊതുവെ ഈ ക്ലാസ്സിൽ വരുന്ന എല്ലാവരും പോയ്ക്കിലോ ടേംസാണ്, ഒരു പുതിയൊരു ടേമാണ്, അത് പഠിക്കണം. ഇത് അതിൻ്റെ അർത്ഥം കോൾഡ് ബ്ലഡ് ആനിമൽസ്, അതിന് പറയുന്ന മറ്റൊരു ടേമാണ് പോയ്ക്കിലോ തേമസ്. ബ്ലഡ് തണുപ്പാന്നല്ല അതിൻ്റെ അർത്ഥം. ഇവർക്ക് കോൺസ്റ്റൻ്റായിട്ട് ഒരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവരുടെ ബോഡി ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ ടെമ്പറേച്ചർ എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. കോൺസ്റ്റൻ്റായിട്ട് സ്ഥിരമായിട്ട് നിർത്താനായിട്ട് അവർക്ക് പറ്റില്ല. ദ ലാക്ക്, ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നർത്ഥം. ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ, സ്ഥിരമായിട്ട് ബോഡിയുടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്താനുള്ള കഴിവ് അവർക്കില്ല. അത്തരത്തിലുള്ള ജീവികളെയാണ് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് എന്ന വാക്കുകൊണ്ട്, അല്ലെങ്കിൽ പോയ്ക്കിലോ തേമസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന എല്ലാ ഫിഷസും കോൾഡ് ബ്ലഡഡ് ആണ്, അല്ലെങ്കിൽ അതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പോയ്ക്കിലോ തേമസ്. എന്താണ് ആ വാക്കിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. ദ കനോട്ട് മെയിൻറ്റെയിൻ, അല്ലെങ്കിൽ ദ കനോട്ട് റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. സെക്സസ് ആർ സെപ്പറേറ്റ്, അതായത് മെയില് വേറെ ഫീമെയില് വേറെ. അപ്പോൾ റീപ്രൊഡക്ഷന് സഹായിക്കാനായിട്ട് ഇവരുടെ മെയിൽസിലുള്ള ഒരു പ്രത്യേക സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്ലാസ്പർ എന്നാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. മെയിൽസിൽ മാത്രമുള്ള അവരുടെ ഫിൻസിൽ, ഫിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചേഴ്സാണ് ഈ ഫിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഫിൻസിനകത്ത് പെൽവിക് റീജിയനിൽ കാണുന്ന ഫിൻസിനകത്ത് ഈ പോലെ പോയിൻറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ക്ലാസ്പേഴ്സ് എന്നാണ് പറയുക. മെയിലിൽ മാത്രം കാണുന്നതാണ്. ഇവരുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് അല്ലെങ്കിൽ മെയിൽ ഗ്യാമറ്റ്സിനെ ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക്, സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് മെയിലിൻ്റെ ബോഡിയിൽ നിന്ന് സ്പേംസ് ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സാണ്
ക്ലാസ്പേഴ്സ്. ബോഡിക്ക് ഉള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. വിവിപാരസ് ആണ് മിക്കവാറും ആൾക്കാർ, മെനി ഓഫ് ദം ആർ വിവിപാരസ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവരെയാണ് വിവിപാരസ് ആയിട്ടുള്ള ആനിമൽസ് എന്ന് നമ്മൾ പറയുന്നത്. മുട്ടയിടുന്ന ആൾക്കാരെ ഒവിപാരസ് എന്ന് പറയും. ഇവർ വിവിപാരസ് ആണ്, എല്ലാവരും അല്ല, മെജോറിറ്റി. ഇനി എക്സാമ്പിൾസ് ആണ്, നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, നമുക്ക് ഈ ഗ്രൂപ്പിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് സ്കോളിയോഡൻ, നമ്മുടെ ഷാർക്കിനെയാണ് ഈ പറയുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് പേപ്പറിൽ ഷാർക്ക് എന്നുള്ള വാക്കായിരിക്കില്ല ചിലപ്പോൾ തരിക. കോമൺ നെയിം ഡോഗ് ഫിഷ് എന്നാണ്, അതിൻ്റെ മറ്റൊരു ടേമാണ് സ്കോളിയോഡൺ. നമ്മുടെ ഷാർക്കിനെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹെഡ് റീജിയനിൽ ഇതുപോലെ സ്നൗട്ട്, ഇങ്ങനെ ഷാർപ്പ് എൻഡഡ് ആയിട്ടുള്ള ടീത്ത് പോലെ സ്ട്രക്ചേഴ്സ് ഉള്ള ഈർച്ചവാളിൻ്റെ ഷേപ്പ്, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർച്ചവാൾ, അതിൻ്റെ ഷേപ്പുള്ള ഒരു പാർട്ടുണ്ട് മൗത്തിൻ്റെ അവിടെ ഹെഡ് റീജിയനിൽ. അതുകൊണ്ടാണ് സോ ഫിഷ് എന്നറിയപ്പെടുന്നത്. പ്രിസ്റ്റിസ്, അതിൻ്റെ ശരിക്കുള്ള പേര് പ്രിസ്റ്റിസ്. സോ ഷേപ്ഡ് ആയിട്ടുള്ളൊരു സ്നൗട്ട് റീജിയൻ ഉണ്ട്. ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, നമ്മൾ തിരണ്ടികൾ എന്നൊക്കെ പറഞ്ഞത് പോയ്സണസ് സ്റ്റിങ്ങോട് കൂടിയ ആൾക്കാരാണ് ട്രൈഗൺ. അപ്പോൾ പേരുകൾ പഠിച്ചോളാം, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കോമൺ നെയിംസും പഠിക്കാം. ഫിഷസിൽ വരുന്ന അടുത്ത ക്ലാസ്സാണ്, രണ്ടാമത്തെ ക്ലാസ്സാണ് ക്ലാസ് ഓസ്റ്റിക് തൈസ്. നമ്മൾ ആദ്യത്തെ ക്ലാസ് പഠിച്ചത് ക്ലാസ് കോൺട്രിക് തൈസ്, അതിൻ്റെ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കി. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ വരുന്ന ഫിഷസിനകത്തുണ്ട്. ഈ രണ്ട് ക്ലാസ്സിലെ ഫിഷസ് തമ്മിലുള്ള ഡിഫറൻസ്, ഓസ്റ്റിക് തൈസും കോൺട്രിക് തൈസും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. ഇത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസുകളൊക്കെ മനസ്സിലാവും. ഓസ്റ്റിക് തൈസിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുപരിചയമുള്ള മീനുകളൊക്കെ ഉള്ളത്, ഈ ക്ലാസ്സിലാണ്. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബോണി ഫിഷസ്. കോൺട്രിക്തൈസിന് നമ്മൾ പറഞ്ഞ വാക്ക് അവിടെ കാർട്ടിലേജിനസ് ഫിഷസ് എന്നാണ്, ഇവിടെ ഇവരെ ബോണി ഫിഷസ് എന്ന് അറിയപ്പെടുന്നു. ഇപ്പോൾ എക്സാമിന് ചിലപ്പോൾ ബോണി ഫിഷസിൻ്റെ ക്യാരക്ടേഴ്സ് അവരെ കുറിച്ചായിട്ടായിരിക്കും എഴുതാൻ ചോദിക്കുക. ബോണി ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്റ്റിക് തൈസ്. ഇപ്പോൾ കാർട്ടിലേജിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കോൺട്രിക്തൈസ്, അങ്ങനെ ആലോചിച്ചാൽ മതി, തെറ്റിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കരുത്. ഇവരുടെ എൻഡോസ്കെൽട്ടനാണ് ഈ കാണിച്ചിരിക്കുന്നത്, അത് നമ്മളെപ്പോലെ ബോണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ബോൺ എന്ന് പറയുന്നത് ഒരു ടിഷ്യൂ ആണ്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എൻഡോസ്കെൽട്ടൻ ആയതുകൊണ്ടാണ് ബോണി ഫിഷസ് എന്നിവർ അറിയപ്പെടുന്നത്. അപ്പോൾ അത് പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി ഇവർ കടലിലും കാണുന്നുണ്ട്, ഫ്രഷ് വാട്ടറിലും കാണുന്നുണ്ട്. ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, റിവർ, പോണ്ട്, ലേക്ക്, അങ്ങനത്തെയാണ് ഫ്രഷ് വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത്. ബോഡി ഷേപ്പ് സാധാരണ ഫിഷസിൻ്റെ ഷേപ്പ് തന്നെ, സ്ട്രീം ലൈൻ്റെ ഷേപ്പാണ്. വേറെ മൗത്തിൻ്റെ പൊസിഷൻ ഒരു പ്രത്യേക, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഫിഷസിനൊക്കെ മൗത്ത് എവിടെയാണ്, അടിയിലും മുകളിലൊന്നല്ല, ഈ ഒരു ടിപ്പിൽ, ടെർമിനൽ പൊസിഷൻ എന്നാണ് പറയുന്നത്. ഇനി നാല് പെയർ ഗിൽസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഗിൽസ്. അതിനെ കവർ ചെയ്യാനായിട്ട് ഓസ്റ്റിക് തൈസിന് ഒരു ഗിൽ കവറിങ് ഉണ്ട്, അതിനെ നമ്മൾ ഒപ്പർക്കുലം എന്ന് പറയും. ഈ കാണിച്ചിരിക്കുന്നതാണ് ഒപ്പർക്കുലം. ഗിൽസിനൊരു കവറിങ് ഉണ്ട് ഓപ്പർക്കുലം. ഇത് കോൺട്രിക്തൈസിൽ ആബ്സെൻ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവരുടെ സ്കെയിൽസിൻ്റെ പ്രത്യേകത, കുറച്ചും കൂടെ വലിയ സ്കെയിൽസ് ആയിരിക്കും. സൈക്ലോയിഡ് ടൈപ്പ് അല്ലെങ്കിൽ ടീനോയിഡ് ടൈപ്പ് സ്കെയിൽസൊക്കെ ആയിരിക്കും അതിൻ്റെ ഓരോ സ്കെയിലിനെയും. ഈ കാണുന്ന സാധനങ്ങളാണ് ഈ സ്കെയിൽസ്. നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന മീനുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ എൻലാർജ്ഡ് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പല ടൈപ്പ് ഉണ്ട്, സൈക്ലോയിഡ് ടീനോയിഡ് ടൈപ്പൊക്കെ സ്കെയിൽസ് ആണ് ഇതിൽ വരുന്നത്. ഇവർക്ക് എയർ ബ്ലാഡറ് പ്രസൻ്റ് ആണ്. അപ്പോൾ എയർ സ്റ്റോർ ചെയ്യാൻ പറ്റും, ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബോയൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൽ സ്വിമ്മ് ചെയ്തില്ലെങ്കിലും അവർ സിങ്ക് ചെയ്ത് പോവില്ല. ബോയൻസി അല്ലെങ്കിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എയർ ബ്ലാഡർ. ഹാർട്ട് ടു ചേമ്പേർഡ് തന്നെയാണ് കേട്ടോ. അത് നേരത്തെ പറഞ്ഞ ക്ലാസ്സായാലും ശരി, എല്ലാ മീനുകൾക്കും രണ്ട് ചേമ്പർ തന്നെയാണ്. കോൾഡ് ബ്ലഡഡ് തന്നെയാണ്, അതായത് പോയ്ക്കിലോത്തോമസ് തന്നെയാണ്. സെക്സസ് ആർ സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ, ഇവരുടെ ഫെർട്ടിലൈസേഷൻ പൊതുവെ എക്സ്റ്റേണലാണ്. ഇവരിലെ മെജോറിറ്റി ആൾക്കാരും ഒവിപാരസ് ആണ്, അതായത് മുട്ടയിടുന്ന ആൾക്കാരാണ്, അവരാണ് ഒവിപാരസ് എന്ന് പറയുന്നത്. ലാറൽ സ്റ്റേജ് ഒന്നുമില്ല, ഡെവലപ്മെൻറ്റൊക്കെ ഡയറക്റ്റ് തന്നെയാണ്. എക്സാമ്പിൾസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെ ഈ കാണിച്ചിരിക്കുന്നത്. സീ ഹോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, കടൽ കുതിര എന്നൊക്കെ പറയുന്ന സംഭവമാണ്, അതിൻ്റെ പ്രത്യേക ബോഡി ഷേപ്പാണ് അതിൻ്റെ ഉള്ളത്, സീ ഹോഴ്സ്. അതിൻ്റെ ശരിക്കുള്ള പേരാണ് ഹിപ്പോ ക്യാമ്പസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസാണ്.
പിന്നെ ഫ്ലൈയിങ് ഫിഷ്, അതായത് അവരുടെ ബോഡിയുടെ ഷേപ്പിൽ ഈ ഒരു സ്ട്രക്ചർ കണ്ടോ നിങ്ങൾ, എക്സോസീറ്റസ് എന്നറിയപ്പെടുന്ന ഫ്ലൈയിങ് ഫിഷാണ്. അപ്പോൾ ഈ ഫിഷിനെ വെള്ളത്തിൻ്റെ പുറത്ത് വന്നിട്ട് വാട്ടർ സർഫസിൽ കുറച്ച് നേരമൊക്കെ ഉയർന്ന് പറക്കാനായിട്ട് ഇവർക്ക് പറ്റും. ഫ്ലൈയിങ് ഫിഷസ്, അതായത് ആകാശത്ത് പോയിട്ട് പറക്കാമെന്നല്ല, വാട്ടർ സർഫസിൽ കുറച്ചൊന്ന് ഉയർന്ന് പറക്കാനായിട്ട് ഇവർക്ക് പറ്റും. എക്സോസീറ്റസ്, ഇതൊക്കെ കുറച്ച് സ്പെഷ്യൽ എക്സാമ്പിൾസാണ്. ഹിപ്പോഗ്യാമസിൻ്റെ ഒറിജിനൽ വ്യൂ ആണ് കടലിൻ്റെ അടിയിൽ, ഇതതിൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നതൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ഫിഷസാണ്, നമ്മൾ വീട്ടിൽ കറി വയ്ക്കാനൊക്കെ വാങ്ങിക്കുന്ന ഫിഷസ്, അക്വേറിയത്തിലിടുന്ന ഫിഷസൊക്കെ ഈ ക്ലാസ്സിൽ പെട്ടതാണ്. ലേബിയോ, രോഹു, കട്ട്ല, ക്ലാരിയസ്, അക്വേറിയം ഫിഷസൊക്കെ, ഏഞ്ചൽ ഫിഷ്, അതുപോലെ ഫൈറ്റിംഗ് ഫിഷസ്. അതിൻ്റെ ബാറ്റ എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ ശരിക്കുള്ള നെയിമാണ്. ഏഞ്ചൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ടീറോഫില്ലം. സാധാരണ അക്വേറിയത്തിലും പിന്നെ കറി വയ്ക്കാനൊക്കെ വാങ്ങിക്കുന്ന മിക്ക ഫിഷസും ഈ ഗ്രൂപ്പിൽ പെട്ടതാണ്.